സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ചിലർക്ക് നല്ല സുപ്രഭാതം, ചിലർക്ക് നല്ല സായാഹ്നം, ചിലർക്ക് നല്ല രാത്രി. കാരണം ഇങ്ങനെ വിവിധ ഭൂഖണ്ഡങ്ങളിലല്ലേ ഓരോ സമയത്താണ് ടോക്ക് കേൾക്കുന്നത്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഓടി വായോ, ലൊക്കേഷൻ നോക്കിയിട്ട് പറ അച്ഛൻ എവിടെയാ. പ്രൈസ് ദ ലോർഡ്. ഒന്ന് നോക്കിയേ, ഹല്ലേലൂയ. അട്ടപ്പാടി നിന്ന് പോകുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ സഹോദരങ്ങളെ, വൈദ്യരുടെ ധ്യാനം കഴിഞ്ഞ് കുറവലങ്ങാട് സായാഹ്ന കൺവെൻഷൻ എത്തി. ഇപ്പം നിങ്ങൾ കൺവെൻഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ കാഞ്ഞിരപ്പള്ളിയിലെ രൂപതയുടെ രൂപത കൺവെൻഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്ക് നിങ്ങൾ കയറുന്ന സമയത്ത് ഞാൻ യാത്രയിലായിരിക്കുന്ന കുറവലങ്ങാട് ദൈവവിളി ധ്യാനം അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. പ്രൈസ് ദ ലോർഡ്. ഒരു സാക്ഷ്യം വായിക്കും. സാക്ഷ്യം വായിച്ച് മൂന്നാല് ദിവസമായല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, ഈശോയിൽ സ്നേഹം നിറഞ്ഞ് വിനോദിച്ച എൻ്റെ പേര് അഞ്ജലി. ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. 4 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു ജോലിക്ക് വേണ്ടി, ജോബിന് വേണ്ടി ഞാൻ പല പരീക്ഷ എഴുതിയിരുന്നു. 2022 NHM അല്ല, അങ്ങനെ ആയിരിക്കും അല്ലേ, അതിൻ്റെ MLSP എക്സാം എഴുതി. നേരെ ഒരുമിച്ച് വായിക്കേണ്ടതാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നു. എന്നാൽ എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. പല എതിർപ്പുകൾ വന്ന അതിന് ശേഷം ഏകദേശം 1 വർഷം എനിക്ക് കടുത്ത കുറ്റബോധം, നിരാശ, സങ്കടം. 4 വർഷം കഴിഞ്ഞിട്ടാണ് ജോബ് കിട്ടുന്നത്. എന്നിട്ട് പിന്നെ അത് ജോയിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ സാഹചര്യം വന്നിട്ട് 2023 October വീണ്ടും അതേ എക്സാം തന്നെ പിന്നെ അപ്ലൈ ചെയ്തു. എക്സാം എഴുതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എന്നാൽ വളരെയധികം കുട്ടികളുണ്ടായിരുന്നതിനാൽ കിട്ടുമെന്ന് ഉറപ്പില്ലായിരുന്നു. ആ സമയത്താണ് ഞാൻ യൂട്യൂബിൽ വിനോയ് അച്ഛൻ്റെ ടോക്ക് കേൾക്കാനിടയായത്. ഞാൻ കണ്ട എപ്പിസോഡ് 1851. എൻ്റെ അതേ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു നേഴ്സിൻ്റെ സാക്ഷ്യം വരുന്നു. അതിൽ അവർ അച്ഛൻ്റെ ടോക്ക് 1585 Roma 4:18 എന്ന വചനം. പ്രതീക്ഷിച്ച സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ വിശ്വസിച്ചു. നല്ല ഞാൻ കുറവിലങ്ങാട് കൺവെൻഷൻ വിഷയതായത് ഒരു അഭിഷേകം എഴുതിയിട്ടുണ്ട് എന്ന് സ്ഥിരമായി. അപ്പം ആ വചനം കേട്ടു, വിശ്വസിച്ചു, ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചതെന്നായിട്ട് പറഞ്ഞു. അന്ന് മുതൽ ഞാനും ആ എപ്പിസോഡ് ഡെയിലി കാണാനും ഈ 4:18 വചനം പഠിച്ച് അത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കാരണം വിശ്വാസം വർദ്ധിക്കുകയാണത്. 2023 December 21 റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 55-ാമത്തെ റാങ്ക് നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. നോക്ക്, അതിനുശേഷം 2024 January NHM-ൻ്റെ തന്നെ സ്റ്റാഫ് നേഴ്സിൻ്റെ എക്സാം എഴുതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അത് 12-ാമത്തെ റാങ്ക് നൽകി ഈശോ എന്നെ വീണ്ടും അനുഗ്രഹിച്ചു. 2 കാറ്റഗറിയിൽപ്പെട്ട ജോബ് ഒരേ ദിവസം തന്നെ അപ്പോയിൻമെൻറ്റ് വരുമെന്ന്. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ ദൈവത്തിന് ഒരുപാട് നന്ദി പറയും. ഇന്ന് ഞാൻ ജീവിതത്തിന് നിരാശയിൽ വീണ്ടു പോകുന്ന സമയത്ത് 4:18 ചൊല്ലി പ്രാർത്ഥന ഒരുപാട് ആശ്വാസം ലഭിക്കും. ഞാൻ ഇതിനകത്ത് ഈ സാക്ഷ്യം വായിക്കുന്ന സമയത്ത് ഞാൻ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കും. ജോലി കിട്ടിയത് ഓക്കെ, ദൈവം ഉറപ്പായിട്ട് കൊടുത്തു ഓക്കെ. അതിനേക്കാൾ ഉപരി പറയാൻ ആഗ്രഹിക്കുന്നതായിരുന്നു അറിയോ, നമ്മുടെ ജീവിതത്തിൽ കടുത്ത നിരാശ, കുറ്റബോധം, എതിർപ്പ്, ഭയം, അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മുടെ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഈ ദൈവത്തിൻ്റെ വചനം അതാണ് ഇതിനകത്ത് മെയിൻ ഒരു സാക്ഷ്യം ഹൈലൈറ്റ്. നോക്കിയ വചനം കിട്ടും, പ്രത്യാശ കിട്ടും, ധൈര്യം കിട്ടും, മുന്നോട്ട് പോകും അല്ലേ. എക്സാം നമ്മൾ പാസ്സാവുമായിരിക്കും, അതൊക്കെ ഇല്ലോ ഇല്ലാതിരിക്കോ, പക്ഷേ നമ്മുടെ ലൈഫ് ക്ലിയർ ആകണ്ടേ, അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദ ലോർഡ്. ശബർത്തെ അനുഗ്രഹിക്കുന്നു കേട്ടോ. എൻ്റെ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എന്നറിയോ, അതായത് യേശു, ഈശോ നമ്മളിലുണ്ടെന്ന് എങ്ങനെ നമ്മൾ അറിയും. ഇതിൻ്റെ തത്തുല്യമായ വചനം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, യേശു നമ്മളിലുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അറിയുമെന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. 1 യോഹന്നാൻ 3:23 നിങ്ങൾ 1 യോഹന്നാൻ 3 മൊത്തം ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സഹോദരങ്ങളെ, അതായത് അവൻ്റെ, അതായത് ഈശോയുടെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. അവൻ കൽപ്പനകൾ പാലിക്കുന്നതിനും, എന്നിട്ട് പറയാണ്, അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മളിലുണ്ടെന്ന് നമ്മൾ അറിയുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പന്തക്കൊസ്തയ്ക്ക് ഒരുങ്ങുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈശോ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ഉറപ്പാക്കാൻ എളുപ്പമാർഗമെന്ന് പറയുന്ന വചനം 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 അനുസരിക്കാൻ തുടങ്ങാം. അപ്പോൾ അതുകൊണ്ട് വചനം അനുസരിക്കാൻ തുടങ്ങിയാൽ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്ന ആരാണ് വചനം പാലിക്കുന്നത്? അവൻ ഈശോയിലാണ് വസിക്കുന്നത്, ഈശോ അവനിലാണ് വസിക്കുന്നത്. എന്നിട്ട് സംഭവിക്കുന്നതായിരുന്നു അറിയാം, എന്നിട്ട് അവൻ നമുക്ക് നൽകുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവ്, റൂഹ, ആ റൂഹായുടെ പ്രവർത്തനങ്ങൾ, ഫലം, ദാനം, വരങ്ങൾ നമ്മളൊരു പ്രവർത്തന നിരതമായിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഈശോ നമ്മളുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടി പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് പന്തക്കൊസ്തയാണ് അടുത്ത ഞായറാഴ്ച. അതിനൊരുങ്ങാൻ വേണ്ടി ചെയ്യുന്ന കാര്യം, വചനം വായിച്ചാൽ പോരാ, വചനം പഠിച്ചാൽ പോരാ, വചനം പാലിക്കാം, വചനം അനുസരിക്കണം. ഉറപ്പാക്കിക്കോ, ഈശോ നമ്മളിലുണ്ടോ അല്ലെങ്കിലും ഉണ്ട്, അതിൽ സജീവമാണ്. അത് എന്താ വെച്ചാൽ നമുക്കത് ഫീൽ ചെയ്യാൻ വേണ്ടി തോന്നും. നമ്മളവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ശക്തമാണ്. ഈശോ ഉള്ളിലുണ്ടോന്നാണ് നിങ്ങൾക്ക് വചനം കേൾക്കാൻ വേണ്ടി തോന്നരുത്. പ്രൈസ് ദ ലോർഡ്. കേട്ടോ, ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുമോ, സീരിയസ് ആയിട്ട് എടുത്ത ഈ വചനം, വലിയൊരു പന്തക്കൊസ്ത അനുഭവം കടത്താവ് തരും. പ്രൈസ് ദ ലോർഡ്.
നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ശക്തി, അത്ഭുതകരമായ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ജയമേ, ജീവിതത്തെ കടുത്ത നിരാശയിലൂടെ, സങ്കടങ്ങളിലൂടെ, ഭയത്തിലൂടെ, എതിർപ്പുകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് ആശ്വാസമായി ഹെബ്രായർ 1:1 പ്രകാരം താങ്ങി നിർത്തുന്ന വചനമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഞായറാഴ്ച പന്തക്കൊസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ വചനം വായിച്ച് അത് ജീവിതത്തിൽ വെച്ച് നോക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി ഈശോയുടെ സാന്നിധ്യം ഞങ്ങളെ നിറഞ്ഞ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കർത്താവെ ശക്തമായി ജ്വലിക്കാൻ ഇട വരട്ടെ. കർത്താവ് ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു, കുടുംബങ്ങളെ ആശ്രവദിക്കുന്നു, പ്രത്യേക നിയമങ്ങളെ ആശ്രവദിക്കുന്നു. എന്താണോ നിങ്ങളുടെ ആഗ്രഹം ഈശോ അതിൽ ഇടപെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ.